ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ബ്ലോഗൺ അങ്ങനെ ചെയ്യാമെന്നാണ് ഇത് വഴി കാണിക്കാൻ പോകുന്നത്. ബ്ലോഗൺ എന്ന് വെച്ചാൽ നമ്മൾ പുലിമുരകനകത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫൂ ഊതിയിട്ട് ഇങ്ങനെ വിടത്തില്ല, ആ ഐറ്റാണ് ബ്ലോഗൺ. അതെങ്ങനെ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുക, വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലൊരു പേപ്പർ, ചാർട്ട് പേപ്പറോ പത്ര പേപ്പറോ ഏതെങ്കിലും ഒരു പേപ്പർ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു മൊട്ട സൂചി. ഇത് നമുക്ക് പാക്കറ്റ് വാങ്ങാൻ കിട്ടും മൊട്ട സൂചി. അതാ ഇനി വേണ്ടത് ഒരു ഫ്ലസ് കുക്കോ ഫെവിക്കോളോ എന്തെങ്കിലും എടുത്താൽ മതി. പിന്നെ നമുക്കൊരു ചെറിയ ടേപ്പ്, ഇതേപോലത്തെ ഒരു ടേപ്പ് എടുക്കാം. പിന്നെ ഒരു ഫെവിക്കോൾ ബട്ട്സ് ചുരുട്ടിയെടുക്കാം. ഇത് പെൻസിലോ പേനോ എല്ലാം ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. ഒരു കുഴൽ രൂപത്തിലാക്കിയെടുക്കാം. നമുക്ക് നമുക്ക് ഇത്രയും എടുത്താൽ മതി. നമുക്ക് ഇനി കട്ട് ബാക്കി കൊണ്ട് കത്ര വെച്ച് കട്ട് ചെയ്ത് കളയാം. അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫുള്ളൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തു. ഇനി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഇവിടെ ഒരു ടേപ്പ് നമ്മൾ ചെറുതായിട്ട് ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ടേപ്പിൻ്റെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് അകത്തോട്ട് കയറ്റി കൊടുക്കാം. ഈ ഇപ്പോൾ കട്ട് ചെയ്തപ്പോൾ നമുക്കിങ്ങനെ പെൻസിലോ പേനോ എല്ലാം ഉപയോഗിച്ച് ഇങ്ങനെ കയറ്റി കൊടുക്കാം. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ബട്ട്സ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ അറ്റത്തെ പഞ്ഞി ഇതൊന്ന് ഒരു സൈഡിലത്തെ മാത്രം പഞ്ഞി അങ്ങ് പൊളിച്ച് കളയുക. എന്നിട്ട് നമുക്ക് നമ്മുടെ മൊട്ട് സൂചി കണ്ടോ, നമ്മുടെ കുഞ്ഞു മൊട്ട് സൂചി ഇതങ്ങ് നേരെ ഈ ഹോളിനകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ ഉപയോഗിച്ച് ഈ അറ്റത്തേക്ക് കുറച്ചൊന്ന് കൊടുക്കാം, ഇതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി. ഇതേപോലത്തെ ഒരു സാധാ ഒരു പേപ്പർ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കുമ്പളല പോലെ ഇങ്ങനെ ചുരുട്ടി അങ്ങ് എടുക്കും. ഇതേപോലത്തെ ഒരു സാധാ ബുക്കിൻ്റെ പേപ്പർ ആയാലും മതി, ഇതുപോലൊരു കുമ്പളല പോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മൾ ചെയ്ത ഈ ഐറ്റം ഇതിനകത്തേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഇവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കയറ്റി കൊടുക്കുക, അറ്റം വരെ കയറ്റി കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഫെവിക്കോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അമ്പിൻ്റെ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പല്ല, ആ അമ്പ് പോലെ ഏകദേശം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ നേരത്തെ ചെയ്ത് വെച്ച് ഇതുപോലത്തെ കുഴൽ ഇതിനകത്തേക്ക് ഇതൊന്ന് ഇറക്കി കൊടുത്തിട്ട് ഈ സൈഡ് ഈ മിച്ചം പുറത്തേക്ക് ഇങ്ങനെ പേപ്പർ അത് കട്ട് ചെയ്താൽ കളയാം. അപ്പോൾ കട്ട് ചെയ്ത് കളയാം, നമുക്കിത് ഇത്രയും കിട്ടും. അതിനുശേഷം ഇത് അകത്തോട്ട് അങ്ങനെ ഇറങ്ങി കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഊതുക. ഇതിനകത്ത് നമ്മൾ അമ്പും നമ്മുടെ ഈ വില്ലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഈ മരത്തിലേക്ക് കുത്തിയിരിക്കുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ ഒറ്റ ഊതുകൂട്ടാം, അപ്പോൾ കുത്തിയിരിക്കും നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്ത സാധനം ഇവിടെ കുത്തിയിരിപ്പുണ്ട്.
കൊള്ളിനകത്തേക്ക് നമ്മുടെ ഈ ബുള്ളറ്റ്, ഇതൊരു ബുള്ളറ്റ് ആയിട്ടൊന്ന് കൂട്ടുക. ഈ ബുള്ളറ്റ് നമുക്ക് ലോഡ് ചെയ്യുമ്പോൾ ഇതേപോലെ നേരെ ഞങ്ങൾ ചുമ്മാ ഇതുണ്ടോ ചുമ്മാ കയറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് നേരെ ഇങ്ങനെ വെച്ചിട്ടോ ഒറ്റ ഊതൂതി മതി, നേരെ ഒന്ന് കുത്തിയിരുന്നു. ഈ ബ്ലോഗണ്ട് ഇത് എന്തോരം ദൂരം പോകുന്നു, ദൂരം കാണിച്ചു തരാം. നമ്മൾ ഏകദേശം അത്രയും ദൂരത്തുള്ളി ആ മരത്തിൽ എങ്ങനെ കൊള്ളിക്കാന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് നേരെ അവത്തേലോക്കൊന്ന് അമ്പ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇത് ഇവിടുന്ന് നേരെ ഊതി ആ മരത്തെ കൊള്ളിക്കാൻ പോണം. ആ വാഴക്കിട്ട് ഏകദേശം നല്ല ദൂരമുണ്ട്, ആ വാഴയിലോട്ടൊന്ന് കുത്തിയിരിക്കുമെന്ന് നോക്കാം. കണ്ടോ നമ്മുടെ കുത്തി കുത്തിയിരുന്നിട്ടുണ്ട് അടിപൊളിയായിട്ട്. നിങ്ങൾക്ക് ഈ ബ്ലോഗണ്ണിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും എന്ന് പറയുക. ക്യാമറമാനത്തോടൊപ്പം ഈസ്മി കൃഷ്ണ, ബൈ.